Assalamu alaikum rahmatullah stage ilum sadasilum irikkuna manya vyaktithangale satyathil ee quran class le oru purva vidyarthi koodiyana njan kududal kaalam thudaran pettilla korchu kaalam njanum idinte bhagamayittund adagondu thanne പണ്ഡിതന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ എന്താണ് ഖുർആൻ എന്ന് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഖുർആൻ എന്താണ് എന്നുള്ളത് നമുക്ക് പഠിച്ച തീരൊന്നുമില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ്റെ പല അർത്ഥങ്ങളും നമ്മളെ പണ്ഡിതന്മാരും നമ്മൾ വായിച്ചാലൊന്നും എവിടെ എത്തത്തില്ല. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില അർത്ഥങ്ങൾ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു ഗ്രന്ഥാണ് സത്യത്തിൽ. ഇന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഡാനിഷ് ഗവൺമെൻറ് ഖുർആൻ കത്തിക്കുന്നതിനെതിരെ നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ഖുർആൻ കത്തിക്കാൻ അതിൽ എന്തൊരു സംഭവം ഉണ്ടെന്ന് ഉറപ്പാണ്, അതെല്ലാവർക്കും ഉറപ്പാണ്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏത് നിഷേധിയും അവസാനം അത് സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് വരും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സിമ്പിൾ, വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഇത് ഒരു മനുഷ്യനിർമ്മിതമല്ല. സിമ്പിളാണ് ആൻസർ, വളരെ ലോജിക്കൊന്നും വേണ്ട. അതിന് ഒരു ഗ്രന്ഥം അത് വായിച്ചു കഴിയുമ്പോഴേക്കിനും മാനസിക ചിന്തകൾ മാറുന്നു, മനസ്സ് മാറുന്നു. അത് അബ്ദുൽ ലത്തീഫ് മൗലവിൻ്റെ ട്രെയിനിങ് ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവാം, അതിലൂടെയാണത് കയറുന്നെങ്കിൽ അങ്ങനെ ആവണം. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നേച്ചറുണ്ട്, അത് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും അതങ്ങ് കയറും. ഓരോ ലോജി ചിലർക്ക് പഠിക്കുന്നതിന് ഒരു കേട്ട് പഠിക്കുന്നവർക്കായിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് നോക്കിയാലായിരിക്കും, ചിലർക്ക് എഴുതി പഠിക്കേണ്ടി വരും. ഇതെല്ലാം കൂടെയുള്ള ഒരു കോംപ്രിഹെൻസീവ് സ്റ്റെപ്പാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് മരണം വരെ പഠിച്ചാലും തീരാത്ത അർത്ഥം, ചില അർത്ഥങ്ങൾ പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ എന്ന് പഠിച്ചവൻ പറഞ്ഞിട്ടില്ല. ആ ഗ്രന്ഥം അമാനുഷികമാണ് എന്നുള്ളതിന് ഡെയിലി നമ്മൾക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ വരും. ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്ന നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, ഒരുപാട് ഏർപ്പാടുകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾക്കങ്ങ് ഡിപ്രഷൻ അടിച്ചു പോകും, എന്തിനാ കുറച്ച് കാലം ഇവിടെ ജീവിക്കുള്ളൂ, ഒരു ജീവിക്കാൻ നമുക്ക് എന്തിനാ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നൊക്കെ തോന്നിപ്പോവും. ആ ഡിപ്രഷൻ വന്നാൽ ചിലപ്പോൾ നമ്മളെല്ലാം നിർത്തിവെച്ചേക്കാം. അപ്പം നമുക്ക് അർത്ഥമറിയുന്ന വെറും ഫാത്തിയാനെ മതി. ഫാത്തിയയിൽ പഠിച്ചവനോട് ഇങ്ങനെ പഠിച്ചവൻ എന്താണെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനയാണ് ശരിക്കും. ആ പ്രാർത്ഥനൻ്റെ അർത്ഥം നമുക്കറിയില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് മുന്നിൽ നിന്നിട്ട് സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും. അതിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ നമ്മളെ തെറി വിളിക്കും, ഏ എന്തിനാ അതെന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മളെ മനസ്സിൽ വരണം കുൻതും ഹൈറ ഉമ്മത്തിൻ, ഈ ഉഖ്രിജത്തിൽ ഇന്നാസി തൻഹാനിൽ ഫഷായു വൽ മുൻകർ, നമ്മളെ മനസ്സിൽ വരണം. അപ്പോൾ നമുക്ക് തോന്നും ആ ഞാനീ ഡിപ്രഷന് കാത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ കുറച്ച് കാലം ജീവിക്കുള്ളൂ, ആ ജീവിതത്തിൽ നമ്മുടെ ഓരോ വാക്കിലും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വേണ്ടാത്ത പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലിങ്സ്. അപ്പോൾ നമ്മൾ ഒമിൻ ശരി ആസിദിന് ഇതാഴ്സത്, സിമ്പിളാണ്, നമുക്ക് നമ്മളെ പ്രാർത്ഥനകളിൽ പെടുകയാണത്. മനസ്സിൽ ഓടിപ്പോകുമ്പോൾ പിന്നെ നമ്മളെന്തിനാ അല്ലാ തഹാഫു അല്ലാ തഴ്സനു, പിന്നെ എങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുക. നമുക്ക് അർത്ഥം അറിയണം. അർത്ഥം അറിയാതെ കെട്ടിപ്പൊതിഞ്ഞ് വെക്കുന്ന ഖുർആനിൽ നിന്ന് മാറിയിട്ട് പഠിച്ചവന് മാത്രം അർത്ഥം അറിയുന്ന വാക്കുകളുള്ള ഖുർആനെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് ഒരു 10 മിനിറ്റെങ്കിലും ദിവസം സുബിയെ നിസ്കരിച്ചിട്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം, ഒരുപാട് ഒരു ഡോക്ടർ എന്നുള്ളവർക്കും കുറച്ച് സ്ഥാപന തിരക്കുകളൊക്കെ ഉണ്ടാവാം, പക്ഷേ എൻ്റെ ഒരു 10 മിനിറ്റെങ്കിലും രാവിലെ ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളെ മനസ്സ് മാറിയാൽ നമുക്കൊരാളെ പറ്റിക്കാൻ പറ്റില്ല. നമ്മളാര് എന്ത് ജയ് ശ്രീനാം വിളിപ്പിച്ചാലും നമുക്ക് പേടിയില്ല. കാര്യം അങ്ങനെ ഒരാളെ കൈകൊണ്ട് നമ്മൾ കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലെത്തും എന്ന് വിശ്വസിക്കുന്ന ആ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എവിടെയും ഡിപ്രഷൻ എന്ന സംഭവം ഉണ്ടാവില്ല. നിങ്ങൾ 90-ാമത്തെ വയസ്സിലും പുതിയ ബിസിനസ് തുടങ്ങാൻ തുടങ്ങും, എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദീനുണ്ടെങ്കിൽ, ഖുർആൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, നമ്മൾക്ക് കഴിയുന്ന അവസരങ്ങൾ അത്
സമൂഹത്തിന് സമൂഹത്തിന് മുന്നിൽ വെക്കുമ്പോൾ ദീനുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം. നമ്മളെ കുട്ടികളെ മുന്നിൽ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളെ കുട്ടികളത് കുറച്ച് കഴിഞ്ഞ് ഫോളോ ചെയ്യും. കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമല്ല, സമൂഹത്തിന് ഞങ്ങൾ ഈ ഡോക്ടർമാർ ആശുപത്രിയിലൊക്കെ നോക്കുമ്പോൾ ഈ ബോർഡുകളൊക്കെ ഈ കണ്ണിൻ്റെ ലെവലിൽ വെക്കുള്ളൂ. എന്താ നമുക്ക് അതിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചൂടെ, താഴത്ത് വെച്ചൂടെ, അല്ലെങ്കിൽ വെക്കാനൊരു ബോർഡിൽ ആ പേഷ്യൻസ് ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ന ഡോക്ടറൊക്കെ ഇവിടെയുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മളെ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് അതിന് പറയാം. നമ്മൾ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ മുന്നിൽ നമ്മൾ എന്താണ്, നമ്മൾ രാവിലെ 10 മിനിറ്റ് ഖുർആൻ പഠിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ, അത് കേട്ടിട്ടാണോ നമ്മളെ മക്കൾ വളരണത്? നമ്മൾ മക്കൾ തെറ്റൂല. പിന്നെ നമ്മൾക്ക് മക്കൾ ഭയങ്കര സംഭവമാവണം. നമുക്കൊരു സ്കൂളുണ്ട്, പീസ് പബ്ലിക് സ്കൂൾ, അവിടെ രക്ഷിതാക്കളെ നമ്മൾ സുബീക്കാണ് അവിടെ ക്ലാസ് തുടങ്ങൽ. 5 മണിക്ക് തന്നെ എണീക്കണം രക്ഷിതാക്കളെ എന്ന് നിഷ്കർഷിക്കണം. എന്താ രാവിലെ രക്ഷിതാക്കൾ എം എം അക്ബർ സാഹിബിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ രക്ഷിതാക്കൾ നേരത്തെ എണീക്കും, അവർ നിസ്കരിക്കും, കുട്ടികളത് കാണും, കുട്ടികളെ രാവിലെ സ്കൂൾക്ക് വിടും, കുട്ടികൾ ഒരു സമയത്ത് ഒരു ദുഹ്ർ നിസ്കാരം അവിടെ നിസ്കരിക്കും. അത് ഇൻഡ്യൂസ് ചെയ്യണം, സമൂഹത്തിലേക്ക് ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ദീൻ വേണം. നമുക്കൊരു ദീൻ, ഈ മുഹമ്മദ് സി ഡോക്ടറുണ്ട്, മുഹമ്മദ് സി ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഒരു നൂലും കാര്യങ്ങളൊക്കെ കെട്ടി വരുന്ന ഒരാളോട് മുഹമ്മദ് സി ഡോക്ടർ അത് പൊട്ടിച്ചിടും. മുപരട്ട് എന്താ ഈ ചെയ്യണത്, ഇത് മാറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ? പക്ഷെ എൻ്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാ വെച്ചാൽ, ഞാൻ പറയാം അല്ല ഇതൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, ഞാൻ പട്ടിണി എടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകൾ ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് അല്ല, അല്ലെങ്കിൽ പടച്ചോനിൽ വിശ്വാസം കുറഞ്ഞ രീതിയിലേക്ക് പോകുന്നു എന്ന് സമൂഹത്തിനെ കാണിക്കാൻ നമുക്ക് പച്ചക്ക് ചിലപ്പോൾ ജവഹർ ആയിനിക്കോട് പറയുന്ന പോലെയുള്ളൊരു പണ്ഡിതൻ നമ്മളാവണമെന്നില്ല. പക്ഷേ നമുക്ക് ഖുർആൻ നമ്മുടെ മുന്നിൽ വേണം. ഏത് അനക്കത്തിലും അത് അതിലൂടെ നീങ്ങിയാൽ നമ്മൾ ഡോക്ടറോ എൻജിനീയറോ എന്താവട്ടെ, സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് ബാധ്യതകളുണ്ട്. നമ്മളെ കടപ്പാടുകളെപ്പറ്റി നമ്മൾ വലിയ ബോധ്യവാന്മാരാണ്, പക്ഷേ സമൂഹത്തിനോടുള്ള നമ്മുടെ കടപ്പാടുകൾ നമ്മൾ വളരെ പിന്നിലാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും ആവണമെങ്കിൽ നമുക്ക് ദീൻ ഉണ്ടാവണം, നമുക്ക് ഖുർആൻ ഉണ്ടാവണം. അതിൻ്റെ ഒരു നല്ല അവസരമായിട്ട് നിങ്ങൾ എസ് എൽ ആർ സിനെ നെഞ്ചിലേറ്റണം. കഴിവിൻ്റെ പരമാവധി എല്ലാ രീതിയിലുള്ള സഹായ സേവനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.